കനത്ത മഴയിൽ AS കനാൽ കരകവിഞ്ഞൊഴുകി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും മുട്ടൊപ്പം വെള്ളം. ജനജീവിതം ദുസ്സഹമായി. പഞ്ചായത്ത് അധികൃതരെത്തി വെള്ളം ഒഴുക്കിവിടാൻ നടപടി സ്വീകരിച്ചു. കനത്ത മഴയിൽ AS കനാൽ കരകവിഞ്ഞത് സമീപ മേഖലകളെ വെള്ളത്തിലാക്കി. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 11, 13, 14 വാർഡുകളിലാണ് ദുരിതം കൂടുതൽ. കനാലിൽ നിറയുന്ന ജലം കടലിലേക്ക് ഒഴുകി നീങ്ങുന്നത് പൊന്നാന്തോട്ടിലൂടെയാണ്. 3 കിലോമീറ്ററോളം നീളമുള്ള തോടിൻ്റെ ഭാഗങ്ങൾ കയ്യേറിയ നിലയിലും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി തോടിന് കുറുകെ പാലം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ദുസ്ഥിതിക്ക് കാരണമായത്. ജലം ഒഴുകാൻ 2 പൈപ്പുകൾ സ്ഥാപിച്ച ശേഷം ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ് ജലമൊഴുകാൻ തടസ്സമായതെന്ന് നാട്ടുകാർ പറയുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ 14, 13, 11 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മഴ പെയ്യുമ്പോഴുള്ള വെള്ളം കേന്ദ്രീകരിക്കുന്ന ഈ AS കനാലിലാണ്. ഈ AS കനാലിൽ വെള്ളം കേന്ദ്രീകരിച്ച് ഇവിടെ നിന്നുള്ള പൊന്നാന്തോട് വഴി പടിഞ്ഞോട്ടൊഴുകി ഇത് കടലിൽ ചെന്ന് ചേരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളപ്പൊക്കം, അതിശക്തമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പോലും ഈ തോട്ടിൽ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ റെഡിമെയ്ഡ് കാണ നിർമ്മാണം അവിടെ മാരാരിക്കുളം ജംഗ്ഷനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മാരാരിക്കുളം ജംഗ്ഷൻ നടക്കുന്ന ആ കാണ നിർമ്മാണ സ്ഥലത്തേക്ക് ഈ പൊന്നാന്തോട് കവർ ചെയ്തിട്ട് വേണം വാഹനങ്ങൾ അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ കോൺട്രാക്ടർമാർ തോടിന് കുറുകെ 2 ചെറിയ പൈപ്പ് ഇട്ടിട്ട് ബാക്കി മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കളഞ്ഞു. ആ അടച്ചു കളഞ്ഞുകൊണ്ട് യഥാസമയം കൃത്യമായിട്ട് വെള്ളം ഒഴുകിപ്പോവാത്ത ഒരവസ്ഥ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു ദുരവസ്ഥ ഈ 3 വാർഡുകാർക്കും ഉള്ളത്. കഞ്ഞിക്കുഴി പത്മ ഫൈബർ കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന കയറും കയർ ഉൽപ്പന്നങ്ങളും വെള്ളത്തിൽ മുങ്ങി. യന്ത്രങ്ങളും വെള്ളത്തിലായി. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി ഫാക്ടറി ഉടമ MG രാജു പറഞ്ഞു. എൻ്റെ കയർ ഫാക്ടറിയാണ്. ഇപ്പോൾ 10-14 തൊഴിലാളികൾ പ്രവർത്തിക്കുന്നതാണ്. ഏതാണ്ട് 10 ലക്ഷം രൂപയോളം നഷ്ടം വരുന്ന രൂപത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം മുഴുവൻ വന്ന് നിറഞ്ഞ് മുട്ടപ്പം വെള്ളമായിപ്പോയി. പല അതിൻ്റെ പ്രധാനപ്പെട്ട മെഷീനുകളെല്ലാം നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ചൈരിയും കയറും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയേറെ വിഷമം ആകുന്ന രൂപത്തിലേക്ക് ഇന്നലെ വൈകുന്നേരവും ഇന്നും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ജനങ്ങളാകെ വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസത്തിലും ആയിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. കഞ്ഞിക്കുഴി കളിത്തട്ടിന് സമീപം ദേശീയപാതയ്ക്കായി കാണകളും പൈപ്പുകളും നിർമ്മിക്കുന്ന കമ്പനിയിൽ വാഹനങ്ങൾ കയറുന്നതിനാണ് പാലം നിർമ്മിച്ചത്. ഇത് ശാസ്ത്രീയമായി ചെയ്യാതിരുന്നതാണ് വിനയായത്. പാലത്തിന് സമീപത്തുകൂടെ ജലം ഒഴുകി മാറാൻ സംവിധാനം താൽക്കാലികമായി നാട്ടുകാർ മുൻകൈയെടുത്ത് ഒരുക്കിയിട്ടുണ്ട്. പൊന്നാന്തോട്ടിൽ കലുങ്ക് നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയതെന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ പറഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി മിക്കവാറും എല്ലാ വാർഡുകളിലെയും തോടുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും 20,000 രൂപ വെച്ച് ഫണ്ട് നേരത്തെ അലോട്ട് ചെയ്ത് മിക്കവാറും വലിയ തോടുകളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലേ വളരെ പ്രധാനപ്പെട്ട തോടായ പൊന്നാന്തോട്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കടലിലേക്ക് ഒഴുകുന്ന തോടാണ്, പഞ്ചായത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ആ തോട് വൃത്തിയാക്കൽ, അതിലും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പണിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ അനുവാദം പോലും വാങ്ങാതെ ഈ പൊന്നാന്തോട്ടിൻ്റെ ഒരു കലുങ്ക് പോലെ സ്ഥാപിച്ച് 2 പൈപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തോട് തന്നെ വഴിമാറ്റി വിട്ടതുകൊണ്ടാണ് കുറേ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് കഴിയുന്നത്. പഞ്ചായത്തിൽ അനുവാദം വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ കളക്ട്രേറ്റിൽ നിന്നും അനുവാദമുണ്ടെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കലുങ്ക് പോലെ സ്ഥാപിച്ചത്. എന്നാൽ അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന പൈപ്പ് വേണ്ടത്ര ജല നിർഗമനത്തിന് ഉപയുക്തമല്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ വാർഡിലും നടന്ന് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഹിറ്റാച്ച് വെച്ചൊക്കെ ഈ തോടും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ താൽക്കാലിക നടപടി സ്വീകരിച്ചെങ്കിലും മഴ ശക്തമായാൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമായേക്കും. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗം ഫെയ്സി എന്നിവരും സ്ഥലത്തെത്തി വെള്ളം ഒഴുക്കിവിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിൻമീഡിയ ചേർത്തല. നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കേരള. BMS Hotel Management, a 3-year degree program in hotel management. Our specialities: most modern practical labs in various divisions, front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab,
ഫുഡ് ആൻഡ് ബെവറേജ് പ്രാക്ടിക്കൽ ലാബ്, മോക്ക് ബാർ പ്രാക്ടീസ്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, 6-month ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ് ഇൻ 5-star ഹോട്ടൽസ്. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alappuzha.